സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻസ് തുടരുകയാണ്. ഈ ക്ലാസ് പഠിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ വരുന്ന ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ്. അതായത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഫ്രീസിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ബട്ട് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് സോൾട്ട് ചേർക്കുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും, ഖരനില കുറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഐസിലേക്ക് നമ്മൾ സോൾട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് എ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് കുറയും, സോൾട്ട് ചേർക്കുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും. ഓക്കെ, അതായത് ഏതെങ്കിലും സൊല്യൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ലോവേഡ്. ദാറ്റ് ഈസ് നോൺ ആസ് എ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ഫ്രീസിംഗ് പോയിന്റ്, അതാണ് ആദ്യം പറയുന്നത്. എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫ്രീസിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ലിക്വിഡ് ഫേസ് ഈസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഇൻ ദ സോളിഡ് ഫേസ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയാം, ഐസും വാട്ടറും, ഐസും വാട്ടറും 0 ഡിഗ്രി സെൽഷ്യസിൽ ഇക്വിലിബ്രിയത്തിലാണ് ഉണ്ടാകുക. 0 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന്റെ വേപ്പർ പ്രഷറും ഐസിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസിന്റെ വേപ്പർ പ്രഷറും, ഐസിൽ ഏത് സ്റ്റേറ്റിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്, വാട്ടർ സ്റ്റേറ്റിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിന്റെ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റുമാണ് പറഞ്ഞത്. അതിന് രണ്ടിന്റെയും വേപ്പർ പ്രഷർ 0 ഡിഗ്രി സെൽഷ്യസിൽ തുല്യമാണ്. ദാറ്റ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഐസ്. ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഐസിന്റെ എത്രയാണ്, വാട്ടറിന്റെ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന്റെയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓരോ സോൾവെന്റിനെ അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ. അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ലിക്വിഡ് ഫേസ് ഈസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഇൻ ദ സോളിഡ് ഫേസ്. അതായത് ദ്രാവകാവസ്ഥയിലുള്ള സോൾവെന്റിന്റെയും അതിന്റെ ഖരാവസ്ഥയിലുള്ള സോൾവെന്റിന്റെയും വേപ്പർ പ്രഷർ തുല്യമാവുന്ന ടെമ്പറേച്ചറിനാണ് എന്താ പറയുക, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുക. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ലിക്വിഡ് ഫേസ് ഈസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഇൻ ദ സോളിഡ് ഫേസ്. സോളിഡ് ഫേസിലുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും ലിക്വിഡ് ഫേസിലുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ, ഇതിനാണ് എന്താ പറയുന്നത്, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുക. ഓക്കെ, അത് നമുക്കൊരു ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എക്സ് ആക്സിസ് ടെമ്പറേച്ചർ, വൈ ആക്സിസ് വേപ്പർ പ്രഷർ. ഓക്കെ, ഇപ്പോൾ സോളിഡാണ് കാണിക്കുന്നത്, സോൾവെൻ്റ് ആണ് കാണിക്കുന്നത്. സോൾവെൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സോൾവെൻ്റാണ് ഇപ്പോൾ കാണിച്ചത്. സോൾവെൻ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്, സോൾവെൻ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. വാട്ടർ, വാട്ടറും ഐസും ആണെങ്കിൽ ഇവിടെ വാട്ടർ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്, സോൾവെന്റ്. അപ്പൊ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് തന്നെ പറയുന്നത്. നോക്കൂ ഈ ഗ്രാഫില്, ഇവിടെ സോളിഡ് സോൾവെന്റ് കാണുന്നുണ്ട്, സോളിഡ് സോൾവെന്റ്. ഇവിടെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സോൾവെന്റ്, ഇവിടെ സോളിഡ് സോൾവെന്റ്, ഇവിടെ ലിക്വിഡ് സോൾവെന്റ്. ഓക്കെ, സോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളിഡ് സോൾവെന്റിന്റെ എക്സാമ്പിൾ ഐസ്, ലിക്വിഡ് സോൾവെന്റിന്റെ എക്സാമ്പിൾ വാട്ടർ. ഓക്കെ, ഈ ഒരു പോയിന്റില് നമുക്കറിയാം പൊതുവേ സോളിഡ് സോൾവെന്റിന് വേപ്പർ പ്രഷർ കുറവായിരിക്കും. കാരണം സോളിഡ് നമുക്കറിയാം ലിക്വിഡ് ആകുമ്പോഴാണ് വേപ്പേഴ്സിലേക്ക് മാറുന്നത്, അപ്പോഴാണ് വേപ്പർ പ്രഷർ ഉണ്ടാകുന്നത് അല്ലേ. ഇവിടെ നോക്കും സോളിഡ് ആകുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോളിഡ് എന്താവാൻ നോക്കും, ലിക്വിഡ് ആവാൻ നോക്കും. അതാണ് ഇവിടെ മുകളിലോട്ട് വരുന്നത്. സോളിഡ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നു. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, വേപ്പർ പ്രഷർ ഇൻക്രീസസ്. അത് സോളിഡ് സോൾവെന്റ് ആവട്ടെ, ലിക്വിഡ് സോൾവെന്റ് ആവട്ടെ, ഏതാവട്ടെ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ഇൻക്രീസസ്. അതാണ് ഈ കാണുന്നത്. അപ്പൊ പൊതുവെ സോളിഡ്സിന് എന്ത് കുറവായിരിക്കും, വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടാണ് സോളിഡ് സോൾവെന്റിന്റെ ഗ്രാഫ് താഴെ വന്നത്. ലിക്വിഡ് സോൾവെന്റിന്റെ ഗ്രാഫ് മുകളിൽ വരാൻ കാരണം ലിക്വിഡ്സിലാണ് എന്ത് കൂടുതൽ ഉണ്ടാവുക, വേപ്പർ പ്രഷർ കൂടുതലുണ്ടാവുക. കാരണം ലിക്വിഡ്സ് ആണ് വേഗം വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് നോക്കൂ, വേപ്പർ പ്രഷർ നോക്കൂ. ഈ ഒരു പോയിന്റിൽ സോളിഡ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും ലിക്വിഡ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആണ്, തുല്യമാണ്. ആ ടെമ്പറേച്ചറിനാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് എന്ന് പറയാം, ടി എഫ് 0. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് ടി എഫ്, ഫ്രീസിംഗ് ടെമ്പറേച്ചർ ഓഫ് പ്യുവർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 0 ഇട്ട് കൊടുത്തു. ഓക്കെ,
ഇതിലേക്ക് സോല്യൂട്ട് ചേർക്കുക. സോല്യൂട്ടിന്റെ എക്സാമ്പിളാണ് എത്രയും ഗ്ലൈക്കോൾ. എത്രയും ഗ്ലൈക്കോൾ പോലത്തെ ഒരു സൊല്യൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അതാണ് ഇനി പറയാൻ പോകുന്നത്. സൊല്യൂട്ട് സൊല്യൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ സൊല്യൂഷനായി മാറും. സൊല്യൂട്ട് ചേർത്താൽ എന്തായി മാറുന്നു, സൊല്യൂഷനായി മാറുന്നു. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവ്, അതുകൊണ്ടാണ് ഗ്രാഫ് താഴെ വന്നത്. അങ്ങനെ ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആരുമായിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ട്, സോളിഡ് സോൾവെന്റുമായിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഈ പോയിന്റിൽ സോളിഡ് സോൾവെന്റുമായിട്ട് ഈക്വൽ ആണ്. ആ ടെമ്പറേച്ചറിനാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുക. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ടി എഫ്. അപ്പൊ ഈ ടെമ്പറേച്ചർ ടി എഫ്. ഓക്കെ, ഈ ഡിഫറൻസിലാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഡിഫറൻസിന് ഡെൽറ്റ ടി എഫ് എന്ന് പറയും. ഡെൽറ്റ ടി എഫ്. ഓക്കെ, ഈ ഡെൽറ്റ ടി എഫ് എങ്ങനെ കാണുക, ഈ വലുതെന്ന് ചേർന്ന് മനസ്സ് ചെയ്യുന്നത്. ഇവിടെ വലുതാരാ ടി എഫ് സീറോ ആണ് അല്ലെ, മൈനസ് ടി എഫ്. ടി എഫ് സീറോ മൈനസ് ടി എഫ്, ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഡെൽറ്റ ടി എഫ് ഈക്വൽ ടി എഫ് സീറോ മൈനസ് ടി എഫ്. ദിസ് ഇസ് നോൺ ആസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ടി എഫ് സീറോ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്, ടി എഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ്. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ച പോലെ ഡൈലൂട്ട് സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ഡെൽറ്റ ടി എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. ഈ പ്രൊപ്പോർഷൻ മാറ്റി ഈക്വൽ ആക്കാൻ ഒരു കോൺസ്റ്റന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു കെ എഫ്. നമ്മൾ മുമ്പ് കെ ബി ആയിരുന്നു, അവിടെ ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് കെ ബി എന്നാണ് എടുത്തത്, ഇവിടെ കെ എഫ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ തന്നെ മാറി ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു എം. ഓക്കെ, ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു എം. എം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി. ഓക്കെ, ഇതിൽ ഡെൽറ്റ ടി എഫ് എന്താണ് ഇരിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. കെ എഫ് ഫ്രീസിംഗ്, അതൊരു കോൺസ്റ്റന്റ് ആണ് പറഞ്ഞു. ആ കോൺസ്റ്റന്റിന്റെ പേര് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. രണ്ട് മൂന്ന് പേരുകളുണ്ട്, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അതിന്റെ യൂണിറ്റ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കെ എഫിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്, കെ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഈ കെ എഫിന്റെ വാല്യൂ അതുപോലെ കെ ബിയുടെ വാല്യൂ ഓരോ സോൾവെന്റിനും ഡിഫറൻ്റ് ആണ്. ഈ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വാട്ടറിന്റെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ടറിന്റെ കെ ബി 0.52 കെ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. ഓക്കെ, അതുപോലെ വാട്ടറിന്റെ കെ എഫ് 1.86 കെ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. അതുപോലെ ഓരോ സോൾവറിനും ഓരോ വാല്യൂ ഉണ്ട്, അതൊന്നും പഠിക്കണമെന്നില്ല. വാട്ടറിന്റെ പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരും. വാട്ടറിന്റെ കെ ബി എത്രയാണ്, 0.52 കെ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. പിന്നെ അതുപോലെ വാട്ടറിന്റെ കെ എഫ് 1.86. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഫൈൻഡ് ഔട്ട് ദ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു എം. നമ്മൾ എന്ത് ചെയ്യണം, ഈ എമ്മിന്റെ സ്ഥാനത്ത് എമ്മിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡബ്ല്യു ബി ഇൻറ്റു 1000/MB ഇൻറ്റു ഡബ്ല്യു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിവിടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000/MB ഇൻറ്റു ഡബ്ല്യു എ എന്നായി മാറും. ഇതിൽ എം ബി എന്ന് പറയുന്നതാണ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, അപ്പോൾ അത് മുകളിലോട്ടായി. ഡെൽറ്റ ടി എഫ് റൈറ്റ് സൈഡിലേക്ക് എടുത്തപ്പോൾ താഴോട്ടുമായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറി, എം ബി ഈക്വൽ 1000 × കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. ഇതിൽ ഏത് ആദ്യം പറഞ്ഞാലും കുഴപ്പമില്ല, അതായത് കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ. ഓക്കെ, ഓരോ ടേം പറഞ്ഞതാണ്, അത് വീണ്ടും പറയുന്നില്ല. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ്, ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ. ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ അതായത് നമുക്കറിയാം വാഹനങ്ങളിൽ വാട്ടർ ഈസ് യൂസ്ഡ്. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ ദ റേഡിയേറ്റേഴ്സ് ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങളിലെ റേഡിയേറ്റേഴ്സിൽ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് വെഹിക്കിൾ ഈസ് ടു ബി പ്ലേസ്ഡ് യൂസ്ഡ് ഇൻ പ്ലേസസ് വേർ ദ ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ സീറോ, ദെൻ വാട്ടർ ഷുഡ് ഫ്രീസ് ഇൻ ദ റേഡിയേറ്റേഴ്സ്. നമുക്കറിയാം വാട്ടർ ഫ്രീസ് ചെയ്യുക 0°C. ചില സ്ഥലങ്ങളുണ്ട് 0°C ടെമ്പറേച്ചർ താഴ്ന്ന ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ടെമ്പറേച്ചർ താഴ്ന്നു കഴിഞ്ഞാൽ ആ വാഹനങ്ങളിലെ ആ വെഹിക്കിൾസിലെ വാട്ടർ ഫ്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഫ്രീസ് ചെയ്തിട്ട് ഐസായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആന്റി ഫ്രീസ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നു. അതിന് എക്സാമ്പിളാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. അതായത് എത്തിലീൻ ഗ്ലൈക്കോൾ പോലെയുള്ള ആന്റി ഫ്രീസ്, അതായത് ഫ്രീസ് ആവില്ല, ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചേർക്കുന്നത്, എത്തിലീൻ ഗ്ലൈക്കോൾ. അവിടെ നടക്കുന്ന പ്രോസസ് ഏതാണ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അതായത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ഈ സൊല്യൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ, ഈ എത്തിലീൻ ഗ്ലൈക്കോൾ പോലെയുള്ള സൊല്യൂട്ട് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ വാട്ടർ 0°C ഫ്രീസ് ആവില്ല, കട്ടിപിടിക്കില്ല. അതിനേക്കാൾ ലോവർ ടെമ്പറേച്ചറിൽ മാത്രമേ അത് ഫ്രീസ് ആവുകയുള്ളൂ, കട്ടിപിടിക്കുകയുള്ളൂ. ഓക്കെ, വേറൊരു എക്സാമ്പിള്, തണുപ്പ് രാജ്യങ്ങൾ. തണുപ്പ് രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ ഇവിടെ ഒന്നും ആവശ്യമില്ല, തണുപ്പ് രാജ്യങ്ങളിൽ, നമ്മുടെ കേരളത്തിലല്ല, കാശ്മീരിലൊക്കെ ആവശ്യം വരും, ഇവിടെ ഒന്നും ആവശ്യം വരില്ല, കേരളത്തിന് ആവശ്യമില്ല. അപ്പോൾ തണുപ്പ് രാജ്യങ്ങളിൽ റോട്ടിൽ സോൾട്ട് വരാറുണ്ട്, ക്ലിയറിംഗ് എന്തിനു വേണ്ടിയിട്ട്, ഫോർ ക്ലിയറിംഗ് ഓഫ് ഐസ് ഫ്രം റോഡ്സ്. റോഡ് നിന്ന് ഐസിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചേർക്കുന്നു, സോൾട്ട് ഈസ് ആഡഡ്. ഒന്നുകിൽ നമ്മൾ സാധാരണ കോമൺ സോൾട്ട് ആയിട്ടുള്ള NaCl യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഏതെങ്കിലും സോൾട്ടുകൾ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, സാധാരണ ഐസ് എപ്പോഴാണ് പറഞ്ഞത്, 0°C അല്ലേ. അപ്പോൾ 0°C എത്തിയാൽ തന്നെ വാട്ടർ എന്തായി മാറും, ഐസായിട്ട് മാറും. എന്നാൽ ഈ സോൾട്ടുകൾ ചേർത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ലോവർ ടെമ്പറേച്ചറിൽ മാത്രമേ വാട്ടർ എന്തായി മാറുകയുള്ളൂ, ഐസായി മാറുകയുള്ളൂ. അതിന് എക്സാമ്പിളാണ് നമ്മൾ സോൾട്ട്, നമ്മൾ സാധാരണ കോമൺ സോൾട്ട് ചേർത്ത് കഴിഞ്ഞാൽ -21°C മാത്രമേ വാട്ടർ എന്തായി മാറുകയുള്ളൂ, ഐസായിട്ട് മാറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും ലോവർ ടെമ്പറേച്ചർ എത്ര. അല്ലാതെ സാധാരണ 0°C അല്ലെങ്കിൽ -5°C -10°C ഒന്നും എന്തായിട്ട് മാറില്ല, അത് വാട്ടർ എന്തായി മാറില്ല, ഐസായിട്ട് മാറില്ല, ഇത്രയും ലോവർ ടെമ്പറേച്ചർ എത്തണം. ഓക്കെ, ഇനി എന്തിനാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ.